പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിൽ ഒരു വരുമാനം ലക്ഷ്യമിട്ട് ലക്ഷ്യങ്ങൾ നിക്ഷേപിച്ചവരെയാണ് കെൻസ ഹോൾഡിംഗ് ചെയർമാൻ ഡോക്ടർ ഷിഹാബ് ഷാ വഞ്ചിച്ചതെന്ന് പ്രവാസി നിക്ഷേപകർ. വയനാട് ബാണാസുര സാഗർ അണക്കെട്ടിന് സമീപം വില്ല, റിസോർട്ട് എന്നിവ പണിത് നൽകാമെന്ന കരാറിൽ ലക്ഷ്യങ്ങൾ വാങ്ങിച്ച ഷിഹാബ് ഷാ പദ്ധതി ഉപേക്ഷിച്ച് വെൽനെസ്റ്റ് പ്രൊജക്ട് നടപ്പാക്കാനുള്ള നീക്കത്തിലാണെന്നും നിക്ഷേപകർ പറഞ്ഞു. വയനാട് ബാണാസുര സാഗർ അണക്കെട്ടിന് സമീപം വില്ല പണിത് നൽകാമെന്ന കരാറിൽ കെൻസ ഹോൾഡിംഗ് ലക്ഷങ്ങൾ വാങ്ങി വഞ്ചിച്ചെന്ന ഗുരുതര ആരോപണവുമായി നിക്ഷേപകർ ലത്തീഫ് അബൂബക്കർ, ടി രാജൻ നമ്പ്യാർ, കെ എ ബഷീർ, എം വി ബൈജു, തോംസൺ മാത്യു എന്നിവരാണ് ഷാർജയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ കെൻസ ഹോൾഡിംഗ് ചെയർമാൻ ഷിഹാബ് ഷായ്ക്കെതിരെ രംഗത്തെത്തിയത്. 2015 ആരംഭിച്ച പദ്ധതി വർഷങ്ങൾ കഴിഞ്ഞിട്ടും യാഥാർത്ഥ്യമായില്ലെന്ന് ഇവർ പറഞ്ഞു. പദ്ധതിക്കായി പണം മുഴുവനായി നൽകിയവരുടെ വില്ലയുടെ പണികൾ ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ലെന്നും നിക്ഷേപകർ വ്യക്തമാക്കി. കെൻസ വെൽനസ് സെന്റർ എന്ന പേരിൽ ആശുപത്രി സമുച്ചയം തുടങ്ങാനാണ് പദ്ധതിയെന്നും പണം തിരികെ തരാനാകില്ലെന്നുമായിരുന്നു ഷിഹാബ് ഷാ നിക്ഷേപകരെ അറിയിച്ചത്. റോയൽ മെഡോസ് എന്ന ഈ പ്രോജക്ട് നടക്കേണ്ട അതേ സ്ഥലത്ത് തന്നെ ഹീസ് കമ്മിങ് വിത്ത് എ ന്യൂ പ്രൊഡക്റ്റ് കെൻസ വെൽനസ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു പ്രോജക്റ്റുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു. അപ്പൊ പറയണ അദ്ദേഹം പറയണ അതിൽ ഇതിൽ ഈ പ്രോജക്റ്റ് നിങ്ങളുടെ പ്രോജക്റ്റ് ഓൾറെഡി സ്റ്റോപ്ഡ്, ഇറ്റ്സ് കംപ്ലീറ്റഡ്, ഇറ്റ് ഫിനിഷ്, യു ആർ നോട്ട് ഗോയിങ് ടു ഡു എനിത്തിങ് ഓൺ ദാറ്റ്. ഞങ്ങൾ പുതിയ പ്രോജക്റ്റുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞങ്ങൾ പൈസ ചോദിക്കുമ്പോൾ ഇല്ല, തരാൻ പറ്റത്തില്ല, ഞങ്ങൾ നിനക്ക് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഇങ്ങനെയുള്ള രീതിയിലുള്ള മറുപടികളായി പിന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന്. നിക്ഷേപകരിൽ ഒരാളും ക്യാൻസർ രോഗിയുമായ സന്തോഷ് നാട്ടിലെത്തി കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് ഷിഹാബ് ഷായുടെ വയനാട്ടിലെ സ്വത്തുക്കൾ കോടതി അറ്റാച്ച് ചെയ്തിരിക്കുകയാണെന്നും ഇവർ അറിയിച്ചു. കെൻസ വെൽനസ് സെന്റർ നിർമ്മാണത്തിന് പിന്നിൽ ബിനാമികളാണെന്നും അന്വേഷണം വേണമെന്നും നിക്ഷേപകർ ആവശ്യപ്പെട്ടു. ജനം, ദുബായ്.